നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക്. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, ഒരു കേന്ദ്ര സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരമാണ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക്. ഹൈദരാബാദിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇത് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 1/2024. ഇത് കഴിഞ്ഞ മാസം 15-ാം തീയതി മാർച്ച് 15-ന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് April 15 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളേത് ജോലിയാണ് ആഗ്രഹിക്കുന്നതൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫയർമാൻ പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. വിവിധ സ്ട്രീമിലേക്കായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സൂപ്പർവൈസർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് പ്രിൻറ്റിങ്ങിലേക്ക് 2 ഒഴിവുകളുണ്ട്. അതിൽ 1 UR-നും 1 ST-ക്കുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ടെക് കൺട്രോളിലേക്ക് നോക്കുന്ന സമയത്ത് 5 ഒഴിവുകളുണ്ട്. അതിൽ 2 ഒഴിവ് UR-നാണ്, 1 EWS. SC-ക്ക് ഒഴിവുകളില്ല, ST-ക്ക് 1 ഒഴിവ്, OBC-ക്ക് 1 ഒഴിവ്. സൂപ്പർവൈസർ OL നോക്കുന്ന സമയത്ത് 1 ഒഴിവാണ് ഉള്ളത്, അത് UR-ലേക്കാണ്. ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട്, അതിലേക്ക് 12 ഒഴിവുകളുണ്ട്. അതിൽ 6 ഒഴിവ് UR-നാണ്, EWS-ന് 1, SC-ക്ക് 2, OBC-ക്ക് 3 ഒഴിവുകളുണ്ട്. ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റ് നോക്കുന്നത് ഏതാണ്ട് 68 ഒഴിവുകളുണ്ട്. അത് പ്രിൻറ്റിങ് അല്ലെങ്കിൽ കൺട്രോൾ, ഈ 2 വിഭാഗത്തിലേക്കായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. UR-ന് ഏതാണ്ട് 34 ഒഴിവുകളുണ്ട്, EWS-ന് 6, SC-ക്ക് 7, ST-ക്ക് 3, OBC-ക്ക് 18 ഒഴിവുകളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അടുത്തത് ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്ററിലേക്ക് വിളിച്ചിട്ടുണ്ട്, 3 ഒഴിവുകളാണ് ഉള്ളത്, 1 OBC-ക്കും 2 UR-ലുമായിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. വെൽഡർ നോക്കുന്ന സമയത്ത് UR-ലേക്ക് 1 ഒഴിവാണ് ഉള്ളത്. ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ വിളിച്ചിട്ടുണ്ട്, 3 ഒഴിവുകളാണ് ഉള്ളത്, അതിൽ 2 UR-നും 1 ST-ക്കുമായിട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേ സ്കെയിൽ നോക്കുന്ന സമയത്ത് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് 27,600 മുതൽ 95,910 രൂപ വരെയാണ് അതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. അപ്പം നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ് അതിന് വരുന്നത്. ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് നോക്കുന്ന സമയത്ത് 21,540 രൂപയാണ് സ്റ്റാർട്ടിംഗ് നിങ്ങൾക്ക് ലഭിക്കുക. 77,160 വരെയാണ് അതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും ഫയർമാൻ പോസ്റ്റിലേക്കും 18,780 രൂപ മുതൽ 67,390 രൂപ വരെയാണ് പേ സ്കെയിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പ്രിൻറ്റിങ് ആൻഡ് കൺട്രോൾ പോസ്റ്റിലേക്ക്, സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ പ്രിൻറ്റിങ് ടെക്നോളജിയാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം BTech അല്ലെങ്കിൽ BE BSc എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള പ്രിൻറ്റിങ് ടെക്നോളജി കോഴ്സ് നിങ്ങൾ കഴിഞ്ഞിരിക്കേണ്ടതാണ്. 18 to 30 ഇതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. സൂപ്പർവൈസർ ടെക്നിക്കൽ കൺട്രോൾ പോസ്റ്റിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ പ്രിൻറ്റിങ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലേതെങ്കിലും ഒന്നിലുള്ള ഡിപ്ലോമ, അല്ലെങ്കിൽ നിങ്ങൾക്ക് BTech ഇതിലേതെങ്കിലും ഒന്നിലുള്ള BTech, BE BSc, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലേതെങ്കിലും ഒന്നിലുള്ള BTech അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഇത് നിങ്ങൾക്ക് വേണ്ട യോഗ്യതയായിട്ട് പറയുന്നത്. ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് IT ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. NCVT അല്ലെങ്കിൽ SCVT ആയാലും മതി. പ്രിൻറ്റിങ് ട്രേഡ് അല്ലെങ്കിൽ ലെറ്റർ പ്രസ്സിംഗ് മെഷീൻ മൈൻഡർ, ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, പ്ലേറ്റ് മേക്കിംഗ്, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫുൾ ടൈം ITI പ്ലേറ്റ് മേക്കർ കം ഇമ്പോസിറ്റർ, ഹാർഡ് കമ്പോസിംഗ് ഇതിലേതെങ്കിലും ഒന്നിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ബോത്ത് SCVT ആൻഡ് NCVT നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ പ്രിൻറ്റിങ് ടെക്നോളജി ഗവൺമെൻറ് അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമയിൽ നിങ്ങൾക്ക് പ്രിൻറ്റിങ് ടെക്നോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഫിറ്റർ ജൂനിയർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണെങ്കിൽ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് ഫിറ്റർ ട്രേഡിലുള്ള NCVT അല്ലെങ്കിൽ SCVT ആണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. 18 to 25 അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. ആ 25 വയസ്സ് നോക്കുന്നത് 16/4/1999 15/4/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി വെൽഡർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ ടൈം ITI SCVT അല്ലെങ്കിൽ NCVT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ITI-യിലൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇതിൽ ചോദിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് ഒരു ഇൻസ്ട്രുമെൻറ്റേഷനിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അടുത്ത സൂപ്പർവൈസർ ഓയൽ ഓർ ആർ എമ്മിലേക്ക് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ആണ് ഇതിലേക്ക് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡിഗ്രി നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ട്രാൻസ്ലേഷൻ ഫ്രം ഹിന്ദി ടു ഇംഗ്ലീഷ്, ഹിന്ദി ടു ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനിലുള്ള 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. സംസ്കൃതി ഓർ അതർ ലാംഗ്വേജ് ഒക്കെ അറിയുന്നവർക്കൊക്കെ മുൻഗണനയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. 28 ആണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് ചോദിക്കുന്നത്. ഓഫീസ് അസിസ്റ്റൻ്റ് നോക്കുന്ന സമയത്ത് 55% കൂടിയിട്ടുള്ള ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. പ്ലസ് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് 40 വേർഡ്സ് പെർ മിനിറ്റ് കൂടി ആവശ്യമാണ്. ഫയർമാൻ പോസ്റ്റിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം ഫയർമാൻ ട്രെയിനിങ്ങിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇതിലേക്ക് ആവശ്യമാണ്. മിനിമം ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് 31-33 ചെസ്റ്റ് കൂടി 79-84 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് ചെസ്റ്റ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് ബാക്കി ഫിസിക്കൽ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. കണ്ണിൻ്റെയൊക്കെ കാഴ്ചശക്തിയും കാര്യങ്ങളൊക്കെ അതിൽ പ്രത്യേകിച്ച് തന്നെ പറയുന്നുണ്ട്. എക്സ്പാൻഡിംഗ് ആണ് 79-84 ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ 6 ജൂൺ 2024 നടക്കുന്നതാണ്. 15-4 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ജോബ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.